ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. വാർത്തകൾ തുടരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകുന്ന അറപ്പത്തോട്ടിലൂടെ മലിനജലം ഒഴുകുന്നതായി പരാതി. ഗ്രാമപഞ്ചായത്തിലെ കൂളിമുട്ടം തട്ടുങ്ങൽ പ്രദേശത്തുള്ള വാർഡുകളിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന അറപ്പത്തോട്ടിലൂടെ ഇപ്പോൾ മലിനജലം ഒഴുകുന്നത് രൂക്ഷമായ ദുർഗന്ധത്തോടൊപ്പം കറുത്തിരണ്ട മലിനജലമാണ്. നിരവധി ഇടത്തോടുകളും കുളങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറപ്പത്തോട് ജനവാസ മേഖലയിലൂടെ ഒഴുകിയാണ് കടലിൽ എത്തുന്നത്. വേനൽക്കാലത്ത് കക്കൂസ് മാലിന്യം തോട്ടിൽ കൊണ്ടുവന്ന് ഇട്ടതാകാം ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ടാം വാർഡിലായാലും പതിനാലാം വാർഡിലായാലും ഒക്കെ മഴ ഒരുപോലെ പെയ്തിരിക്കണം. പക്ഷേ വടക്ക് രണ്ടാം വാർഡിന്റെ ഭാഗത്ത് വരുന്ന വെള്ളത്തിൽ ഭയങ്കര കറുത്ത കളറ്, ദുർഗന്ധം, എന്തോ ദുർഗന്ധം എന്ന് പറയണേൽ വിസർജ്യ വസ്തുക്കളുടെ ദുർഗന്ധം പോലെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കുറേ കുളങ്ങളൊക്കെ വെറുതെ നികത്താനിട്ടിരിക്കുന്ന കുറേ കുളങ്ങളുണ്ട്. അതിൽ ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടിട്ട് അതിൽ മഴ വന്നപ്പോൾ വെള്ളം നിറഞ്ഞപ്പോൾ ഒക്കെ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കക്കൂസ മാലിന്യം തള്ളിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തൊരു കുളത്തിൽ വന്ന് ഇത് സംഗമിക്കുമ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് രണ്ട് തരം വെള്ളമാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്നും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ആരൊക്കെയാണ് ഈ വേസ്റ്റ് ഇടുന്നവർ? ആരൊക്കെയാണ് ഈ വേസ്റ്റ് ഇടാൻ വേണ്ടി കുളം തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത്? അവരൊക്കെ ഇതിൻ്റെ കുറ്റക്കാരാണ്. അപ്പോൾ അത് മൊത്തം ജനങ്ങൾക്ക് അത് ദുരിതമായിട്ട് മാറുകയാണ്. ഇപ്പോൾ രോഗങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യന്മാർക്ക് ഇടുന്നേറ്റ് നട്ടം തിരിയണം. ആ സമയത്താണ് ഇവർ വീണ്ടും വീണ്ടും ജനങ്ങൾ ഈ കുളം തുറന്നിട്ട് കൊടുത്തിട്ടും വേസ്റ്റ് ഇടാൻ അനുവദിച്ചുകൊണ്ടും ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്കും വിടുന്നത്. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അതിന് ജനകീയ പരിഹാരം തന്നെ വേണം. ജനങ്ങൾ കാത്തുനിന്ന് കണ്ടെത്തണം. കാത്തുനിന്ന് പിടിക്കേണ്ടി വരും. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ സുഹൃത്തു ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അവരല്ലേ, ഞാനെങ്ങനെ പറയുക, ഞാനെങ്ങനെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ എളുപ്പവും കിട്ടുന്നത്. അതിവിടെ മാറി കിട്ടേണ്ടത്. നിരവധി കുടിവെള്ള സ്രോതസ്സുകളെയും പക്ഷിമൃഗാദികളെയും മത്സ്യസമ്പത്തിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. വെള്ളത്തിൽ മണ്ണെണ്ണയും കലർന്നിട്ടുണ്ട്. ഗുരുതരമായ പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് കുട്ടികളൊക്കെ തോട്ടിൽ കളിക്കുന്നതാണ്. മത്സ്യസമ്പത്തുള്ള ഒരുപാട് കുളങ്ങളുണ്ട്. അത് മറ്റുള്ള ഫിൽറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതിലേക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് വരണ തോട്ടിൽ നിന്ന് ഒരു ഭാഗത്ത് ഒരു തോട്ടിൽ നിന്ന് നല്ല വെള്ളം, ഒരു തോട്ടിൽ നിന്ന് ഈ പൊട്ടവെള്ളമാണ് വരണത്. അപ്പോൾ അത്രയും പെട്ടെന്ന് അത് വേണ്ടപ്പെട്ടവർ അത് വൃത്തിയാക്കി എടുക്കാനുള്ള നടപടികളെ സ്വീകരിക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാവരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, മറ്റു കുഴപ്പങ്ങളുണ്ടാവും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മഴ ഇനി രൂക്ഷമാവും. മഴ രൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഈ തോട് കവിഞ്ഞും കയറ്റ് മറ്റുള്ള പറമ്പിലേക്ക് കയറും. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതിന് ആരാണോ ഇതിന് ചെയ്യാൻ കഴിയാവുന്ന, ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണോ വാർഡ് മെമ്പർമാരാണോ, വാർഡുകളിലൊക്കെ തോട് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നടക്കാത്ത ഭാഗങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് നടത്തേ. അറപ്പത്തോട് വൃത്തിയാക്കാൻ മതിലകം പഞ്ചായത്ത് ഭരണസമിതി എത്രയും വേഗം തയ്യാറാകണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ 19 ആൾ വരാം. വൃത്തിയാക്കണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. എന്തിനും തയ്യാറാണ്. വടക്ക് ഭാഗത്തുനിന്നുള്ള പ്രശ്നം തുടങ്ങണത് നമുക്ക് കണ്ടെത്തണം. നമ്മൾ അതിന് കണ്ടെത്തി പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ മാതിരിയല്ല ചീഞ്ഞതല്ല, ഇതും മേലെ കൂടി വരുന്ന വെള്ളമല്ലേ.